വിശുദ്ധവാദത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവൻ ആരംഭിച്ചത്. അവന്റെ വാക്കുകളിലൊക്കെ എന്തൊക്കെയോ പ്രായോഗികമല്ലാത്ത ചില സാഹചര്യങ്ങളുടെ ഒളിച്ചുകളി ഞാൻ കണ്ടുപിടിച്ചു. സംസാരിക്കാനായി എന്റെ മുമ്പിൽ വരുന്നത് മുഖപുസ്തകത്തിലെ എന്റെ രചനകളും അതുപോലെ മാസികകളിലുള്ള എന്റെ എഴുത്തുകളുമൊക്കെയാണെന്ന് അവൻ ആദ്യമേ തന്നെ ഒരു മുഖപുര തന്നു. അവന്റെ വാക്കുകളിൽ സങ്കടങ്ങളുടെ ചില കാണാക്കയങ്ങൾ ഞാൻ കണ്ടു. അറിയാതെ സംഭവിച്ച ഒരുപാട് നൊമ്പരങ്ങളുടെ കണ്ണീർ തിളക്കം അവന്റെ കണ്ണുകളിൽ ഞാൻ നേരിട്ട് കണ്ടു. ഞാനൊരു ചീത്തക്കുട്ടിയാ. അവന്റെ വാക്കുകൾ എന്റെ കണ്ണ് നനയിച്ചത് എവിടെയോ ആ വാക്കുകൾക്കൊരു ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്ന് എനിക്കറിയാനായതുകൊണ്ടാണ്. ശപിക്കപ്പെട്ട ജന്മമാണ് എന്റേത് എന്നവൻ ആവർത്തിച്ചുരുവിട്ടപ്പോൾ മുമ്പിലിരുന്ന എന്റെ മനസ്സ് പിടച്ചതും വേദനിച്ചതും എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. പക്ഷെ അവന്റെ വാക്കുകളിലൊക്കെ ഒരു സത്യം ഞാൻ കണ്ടു. അതുകൊണ്ട് അവനോട് പറഞ്ഞു, കൂടെയുണ്ട്, പേടിക്കണ്ട. ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് അവന് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. കണ്ണീരിന്റെ ഉപ്പുരസം അവന്റെ വാക്കുകളിലുണ്ടായിരുന്നു. നിരാശയുടെ മേച്ചിൽപ്പുറങ്ങളിലായിരുന്നു അവന്റെ യാത്ര. നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമായിരുന്നു അവൻ പറയാതെ എന്നോട് പങ്കുവച്ചത്. ഒരുപാട് വിദൂരങ്ങളിൽ എത്തിപ്പെടാനാവാത്ത അത്രമാത്രം വന്യമായ മൂകതയിലായിരുന്നു അവന്റെ ജീവിതമെന്ന് അവന്റെ വാക്കുകൾ എന്നോട് സംസാരിച്ചു. നാട്യങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന പലർക്കും അവന്റെ പച്ചയായ ജീവിതം ഒരു സംശയം തോന്നിയേക്കാം, പക്ഷേ യാഥാർത്ഥ്യമാണ്. ദിവസങ്ങൾ കൊണ്ട് മനസ്സടുപ്പത്തിന്റെ ഇഴവരിയാത്ത ബന്ധമെന്തെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു. ഒരു രാത്രി കൊണ്ട് ഒരു സംസാരം കൊണ്ട് അവനോട് അടുക്കാൻ എന്തായിരുന്നു എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ മനസ്സുകൊണ്ട് മറക്കാനാവില്ല, കാരണം അവൻ സങ്കടങ്ങളെ തോൽപ്പിച്ചവനാണ്. അവന് ഒരു നാമമുണ്ട്, ഉപനിഷത്ത് നൽകുന്ന നാമം രാഹുൽ. രാഹുൽ എന്ന വാക്കിനർത്ഥം സങ്കടങ്ങളെ തോൽപ്പിച്ചവനെന്നാണ്. മനസ്സുകൊണ്ട് രാഹുലെ നിന്നെ ഞാൻ വന്ദിക്കുന്നു. പ്രിയ സുഹൃത്തായി വീണ്ടും ചേർത്ത് നിർത്തുന്നു ഞാൻ ജിൻസ് അഴീക്കൽ. ഇത് റേഡിയോ ആഞ്ചലോസ് വോയ്സ് ഫ്രം ഹെവൻ.